ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. അപ്പം എല്ലാവർക്കും ഇന്നത്തെ ഒരു അടിപൊളി വിശേഷത്തിലേക്ക് തന്നെ സ്വാഗതം. അങ്ങനെ തുടങ്ങുമ്പോൾ തന്നെ കാണിക്കുന്ന നമ്മുടെ കൺമണിയെയും ദേവയുമാണ് അവരാകെ സങ്കടപ്പെട്ടിരിക്കുക. എന്ത് ചെയ്യും ദേവേട്ട, നമ്മൾ ഈ കാര്യം എങ്ങനെ അവരോട് പറയും? മനസ്സിനാണെങ്കിൽ വല്ലാത്ത സങ്കടമുണ്ട് ദേവേട്ട. എടോ, താനിപ്പോൾ വിഷമിക്കണ്ട. എന്തായാലും നമുക്കിപ്പോൾ കുഞ്ഞാണല്ലോ പ്രാധാന്യം. ഈ കുഞ്ഞ് ഇപ്പം നമ്മുടെ കുഞ്ഞല്ലേ എന്നൊക്കെ ദേവ പറയുക. ആയിക്കോട്ടെ ദേവേട്ട, അങ്ങനെയാണെങ്കിലും ദേ കുഞ്ഞിനെ നമ്മൾ ചുമക്കാൻ വന്നത് അവന്തികയുടെ കുഞ്ഞിനെയാണ്. പക്ഷേ സംഭവിച്ചത് വേറെ ഇതും, അതൊന്നും വീട്ടുകാരും അറിഞ്ഞിട്ടില്ല എന്ന് എനിക്ക് മനസ്സിലായടോ. അതുകൊണ്ട് പേടിക്കാനൊന്നുമില്ല ദേവേട്ടാ. ദേവേട്ടൻ പറയുന്നതിലും കാര്യമുണ്ട്. വീട്ടുകാരറിഞ്ഞില്ലെങ്കിൽ പേടിക്കേണ്ട ആവശ്യമില്ല. പക്ഷേ നാളെ സത്യങ്ങൾ മുഴുവനും അവന്തിക അറിഞ്ഞാൽ അവളുടെ സമനില തെറ്റും. അവളുടെ ആകപ്പാടെയുള്ള ആഗ്രഹം ഒരു കുഞ്ഞ, ആ കുഞ്ഞ് അവൾക്കില്ല എന്ന് അറിഞ്ഞു കഴിയുമ്പോൾ പിന്നെ അവൾ ജീവനോട് പോലും ഇരിക്കില്ല ദേവേട്ട. എനിക്കറിയാം, ഈ സത്യം അറിഞ്ഞാൽ ചിലപ്പോൾ അവൾ എന്തെങ്കിലും കടുങ്കൈ ചെയ്യും. അതുകൊണ്ട് വേണ്ട ദേവേട്ട, അവളോട് സത്യങ്ങളൊന്നും പറയണ്ട. എടോ, നമ്മൾ പറഞ്ഞില്ലെങ്കിലും എങ്ങനെയെങ്കിലും അവരറിയും. അങ്ങനെ അറിഞ്ഞു കഴിഞ്ഞാൽ താൻ എന്ത് ചെയ്യും? അറിഞ്ഞു കഴിയുമ്പോഴല്ലേ അപ്പം നമുക്ക് നോക്കാം. എന്തായാലും എനിക്കൊരു കാര്യം പറയാനുള്ളൂ ദേവേട്ട. ദേ, എന്തൊക്കെ സംഭവിച്ചാലും ശരി, അവന്തികയുടെ കുഞ്ഞ് ഇല്ലാതായിട്ടുണ്ടെന്ന് പറയണ്ട. ശരി, എന്നാൽ പിന്നെ താനിപ്പോൾ വിശ്രമിക്കുക. ഇത്രയും നാളും കുഞ്ഞ് വരുന്നില്ല എന്ന് പറഞ്ഞായിരുന്നു സങ്കടം. ഇപ്പം കുഞ്ഞ് വന്നപ്പോൾ അതിനേക്കാളും വലിയ സങ്കടം ആയോടോ തനിക്ക് എന്നും ദേവ ചോദിക്കുകയാണ്. അതുകൊണ്ടൊന്നും അല്ല ദേവേട്ട, മനസ്സിനും വല്ലാത്ത പേടി. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെയൊക്കെ പറഞ്ഞത്. സാരമില്ലടോ, താൻ ടെൻഷനൊന്നും അടിക്കണ്ട. എന്തൊക്കെയായാലും ആ കുഞ്ഞിനെക്കുറിച്ച് നമുക്കൊരു ചിന്ത ഉണ്ടാക്കാം. എന്തായാലും ദേ, നാളെ നമ്മൾ മറ്റന്നേ നമ്മൾ വീട്ടിലേക്ക് പോകുമല്ലോ. അവിടെ ചെന്ന് കഴിയുമ്പോൾ നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ തീരുമാനിക്കാം. പക്ഷെ ദേവേട്ട, അവളുടെ മുഖത്ത് നോക്കി എല്ലാ കാര്യങ്ങളും നമ്മൾ എങ്ങനെയാണ് പറയുന്നേ? എന്നാൽ പിന്നെ ഒരു കാര്യം ചെയ്യാം, അവിടെ ചെന്ന് നമുക്ക് നേരിട്ടൊന്നും പറയണ്ട. ഇവിടെ ഇരുന്ന് തന്നെ നമുക്ക് കാര്യങ്ങളൊക്കെ പറയാം. അതിനുശേഷം നമുക്ക് അങ്ങോട്ട് കയറി ചെന്നാൽ മതിയല്ലോ. എന്താ, അങ്ങനെ പോരെ എന്നും ദേവ ചോദിക്കുകയാണ്. ആ, അങ്ങനെയാണെങ്കിൽ കുഴപ്പമില്ല എന്ന് ദേവേട്ടൻ കടന്നോ. ഏയ്, അത് പറ്റില്ല, ഞാനല്ല, താനാണ് ആദ്യം ഉറങ്ങേണ്ടത്. താൻ ഉറങ്ങിയിട്ടെ ഞാൻ ഉറങ്ങും, താനാദ്യം കിടന്നുറങ്ങ് എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ കൺമണിയെ നിർബന്ധിച്ച് ഉറങ്ങാൻ പറയുകയാണ് ദേവ. അങ്ങനെ കൺമണി അവിടെ കിടന്നു. കിടക്കുമ്പോഴും കൺമണിക്ക് ഒരുപാട് ആഗ്രഹങ്ങളാണ്. എൻ്റെ ദൈവമേ, എൻ്റെ ഭഗവാനെ, എൻ്റെ കുഞ്ഞിന് ഒരാപത്തും വരാതെ അതിനെ കാത്തോണേ എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ ആലോചിക്കുകയാണ്. ഇതേ സമയം പിന്നീട് അവന്തികയാണ് കാണിക്കുന്നത്. അവന്തിക ഓരോന്നും ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുക എന്നൊക്കെ, എന്നിട്ട് ഇങ്ങനെ ഓരോന്നൊക്കെ ഓർത്തും പിടിച്ചൊക്കെ ഇരിക്കുകയാണ് കുഞ്ഞിനെക്കുറിച്ചും അങ്ങനെ പല കാര്യങ്ങളും. അപ്പോഴേക്കും നേരം പാതിരാത്രിയായി. നമ്മുടെ കൺമണി ഭയങ്കര ഉറക്കത്തില്ല. ദേവേട്ട, ദേവേട്ട എന്നും പറഞ്ഞ് കൺമണി വിളിച്ചിട്ട് ചാടി എഴുന്നേറ്റു. എന്താടോ, എന്തു പറ്റി? ദേവേട്ട, ദേവേട്ട, ഞാനൊരു സ്വപ്നം കണ്ടു, വൃത്തികെട്ട സ്വപ്നം. എനിക്കിത്തിരി വെള്ളം താ ദേവേട്ട എന്നും പറഞ്ഞ് നമ്മുടെ കൺമണി വെള്ളം ചോദിക്കുക. അപ്പോഴേക്കും ദേവ വെള്ളം ഒഴിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ കൺമണി വെള്ളം കുടിക്കുകയാണ്. വേഗം വേഗം വെള്ളം കുടിച്ചിട്ട് നമ്മുടെ കൺമണി ഇരുന്ന് കരയാൻ തുടങ്ങി. എന്താടോ, എന്ത് പറ്റി ദേവേട്ട? ഞാനിപ്പോൾ കണ്ട സ്വപ്നം എന്താണെന്നറിയാമോ? ഈ കാര്യങ്ങളൊക്കെ നമ്മൾ അവന്തികയോടും മറ്റുള്ളവരോടും പറഞ്ഞു. എല്ലാവരും അത് ഭയങ്കര സമാധാനത്തോടെ കൂടെ നിന്ന് കേട്ടു. പക്ഷേ കുറച്ച് കഴിഞ്ഞപ്പോൾ അത് കേട്ട അവന്തിക മുറിയിൽ കയറി കഥക് കുറ്റിയിട്ടു. കഥക് നമ്മൾ എത്ര ശ്രമിച്ചിട്ടും തുറക്കാൻ പറ്റിയില്ല. പിന്നെ അത് കഴിഞ്ഞപ്പോൾ ചവിട്ടി തുറന്ന കഥക് അതിൻ്റെ ഉള്ളിൽ അവന്തിക എനിക്ക് പേടിയാവുന്നു ദേവേട്ട, ഇതൊരു സൂചനയാ. അതുകൊണ്ട് അവരാരും ഇത് അറിയരുത്. എടോ, അവരറിയാതെ എങ്ങനെ ശരിയാവും? അവരറിഞ്ഞല്ലേ പറ്റൂ. അറിഞ്ഞില്ലെങ്കിൽ എങ്ങനെ ശരിയാവുമെന്ന് താൻ തന്നെ പറ. ദേ, എന്തൊക്കെ സംഭവിച്ചാലും ഒന്നേ പറയാനുള്ളൂ, അവർ കാര്യങ്ങൾ അറിഞ്ഞു കഴിഞ്ഞാൽ പ്രശ്നമൊന്നും ഉണ്ടാവില്ലടോ, അവർക്ക് കാര്യം മനസ്സിലാവുമല്ലോ എന്നൊക്കെ ദേവ പറയണം. ഇല്ല ദേവേട്ട, ആര് മനസ്സിലാക്കിയാലും അവന്തിക മനസ്സിലാക്കില്ല. അവൾ കടുങ്കൈ ചെയ്യും. അവളുടെ സ്വപ്നം എന്താ? ഭരത്തിൻ്റെയും അവളുടെയും കുഞ്ഞി ലോകത്ത് ഉണ്ടാവണമെന്ന. അതെല്ലാം ലാബിലടിച്ച് തകർത്ത് നശിച്ചു പോയി എന്നറിഞ്ഞു കഴിയുമ്പോൾ എന്ത് ചെയ്യും ദേവേട്ട? അങ്ങനെ അവൾക്ക് സമാധാനിക്കാൻ പറ്റുമോ എന്നൊക്കെ അവൻ കൺമണി ദേവയോട് ചോദിക്കുകയാണ്. ഇത് കേട്ടതും ദേവയുടെ കണ്ണുകൾ നിറഞ്ഞു. പിന്നെ നമ്മൾ എന്ത് ചെയ്യണോ? എനിക്കറിയില്ല എന്ത് ചെയ്യണമെന്ന്. ദേ, എനിക്ക് തന്നെ ആശ്വസിപ്പിക്കാൻ മാത്രമേ പറ്റൂ, അല്ലാതെ വേറൊന്നും പറഞ്ഞു തരാൻ എനിക്കറിയില്ലടോ. ദേവേട്ട, ഞാനൊരു കാര്യം പറയട്ടെ. എന്താടോ, എന്ത് കാര്യം തനിക്ക് പറയാനുള്ളത്? ഈ കുഞ്ഞ് ഇത് നമ്മുടെ കുഞ്ഞാണെന്ന് നമുക്ക് മാത്രമല്ലേ അറിയുള്ളൂ. നമ്മളിവിടെ വന്നത് എന്തിനാ? അവന്തികയുടെ കുഞ്ഞിനെ സ്വീകരിക്കാൻ. പക്ഷേ ലാബിൽ വെച്ചെല്ലാം തകർന്നു പോയ വിവരം നമ്മൾ മാത്രമേ അറിഞ്ഞിട്ടുള്ളൂ. പേപ്പറിലോ വാർത്തയിലോ ഒന്നും അത് വന്നിട്ടില്ല. അങ്ങനെയുള്ള സ്ഥിതിക്ക് ഈ കുഞ്ഞ് അവളുടെ കുഞ്ഞാണെന്ന് നമുക്ക് പറഞ്ഞാലോ? എടോ, താൻ എന്തൊക്കെ ഈ പറയുന്നേ? നമ്മുടെ കുഞ്ഞിനെ അവൾക്ക് കൊടുക്കാനോ? അതെ ദേവേട്ട, അതേ ഒരു വഴിയുള്ളൂ. ഇപ്പം നമുക്ക് അങ്ങനെ തൽക്കാലത്തേക്ക് പറയാം. പിന്നെ പോകെ പോകെ നമുക്ക് സമാധാനത്തിലെല്ലാം പറഞ്ഞ് മനസ്സിലാക്കാം. അതായിരിക്കും നല്ലത്. എടോ, ആനന്ദവർമ്മയുടെ കുടുംബത്തിന് വേണ്ടി താൻ എടുക്കുന്ന ഓരോ തീരുമാനങ്ങളും അത് നല്ല കാര്യം തന്നെയായിരിക്കും. ഇന്ന് എൻ്റെ അനിയത്തിക്ക് വേണ്ടി സ്വന്തം കുഞ്ഞിനെ അവളുടെ കുഞ്ഞാണെന്ന് പറയാമെന്ന് പോലും താൻ പറയുന്നു. എടോ, ഇതിനേക്കാളൊക്കെ വലുത് എനിക്ക് വേറെ എന്താണോ വേണ്ടത്? ശരി, തൻ്റെ ഇഷ്ടം പോലെ ചെയ്. പക്ഷേ നാളെ ഇതൊരു വേറെ പ്രശ്നമാകരുത്.
എന്ത് പ്രശ്നം? അല്ല, നാളെ ഇനി ഈ പേരും പറഞ്ഞ് നമ്മുടെ വീട്ടിൽ വലിയ വഴക്കൊന്നും ഉണ്ടാവരുത്, അത്രേ എനിക്ക് പറയാനുള്ളൂ. ഇല്ല ദേവേട്ട, ഇതിൽ ഒരുപാട് സന്തോഷമാവും അവൾക്ക്. പ്ലീസ് ദേവേട്ട, സമ്മതിക്ക് ദേവേട്ട, മനസ്സ് നിറഞ്ഞ് സമ്മതിക്ക് ദേവേട്ട. അത് കേട്ടതും നമ്മുടെ കൺമണി ഇങ്ങനെ പറയുന്നത് കേട്ടപ്പോൾ, ദേവ ശരിയടോ, തൻ്റെ ഇഷ്ടം പോലെ ചെയ്തോ, എനിക്കതിലൊരു എതിർപ്പുമില്ല എന്നൊക്കെ പറഞ്ഞ് ദേവ കൺമണിയെ ചേർത്ത് പിടിക്കുകയാണ്. ഇതേസമയം കൺമണിക്ക് സമാധാനമായി. അതേ, നമ്മുടെ കുഞ്ഞു വയറ്റിൽ കിടക്കുക. അതേ, ഉറങ്ങട്ടെ, കിടന്നുറങ്ങ്, ഇങ്ങനെ ചാടിച്ചാടി എഴുന്നേറ്റാലേ കുഞ്ഞിൻ്റെ ഉറക്കം പോകും എന്നും പറഞ്ഞ് ദേവ കൺമണിയോട് കിടക്കാൻ പറയും. അങ്ങനെ കൺമണി കിടന്നു, സമാധാനത്തോടു കൂടെ തന്നെ കിടന്നു. ഇതേസമയം ദേവയ്ക്ക് നല്ല ടെൻഷനുണ്ട്. ദൈവമേ, ആ കുഞ്ഞ് അവളുടെ കുഞ്ഞാണെന്ന് പറഞ്ഞാൽ നാളെ ഇതിൻ്റെ പേരിൽ വേറെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവുമോ? അവന്തിക വാശിക്കാരിയാ, വാശിയെടുത്ത് അവൾ ആ കുഞ്ഞിനെ കൊടുക്കില്ല എന്നങ്ങനെ പറഞ്ഞാൽ കൺമണിക്ക് അത് ഭയങ്കര വിഷമാവുമല്ലോ. കൊടുത്താലും കൊടുത്തില്ലെങ്കിലും ഭയങ്കര വിഷമാവും. ഇനിയിപ്പോൾ എന്താ ചെയ്യുക? ഒരു പിടിയും കിട്ടുന്നില്ല എന്നൊക്കെ ഓർത്ത് ദേവ ഇങ്ങനെ ഇരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ അവന്തിക സുശീലാമ്മയെ വിളിക്കുക. അമ്മേ, അമ്മേ എന്നും പറഞ്ഞുകൊണ്ട് അപ്പോഴേക്ക് ആനന്ദവർമ്മ വന്നു. എന്താ മോളെ, എന്ത് പറ്റി? അമ്മ എവിടെ? അച്ഛാ, അമ്മ അടുക്കളയിലുണ്ട് മോളെ. മോൾക്ക് എന്താ വേണ്ടേ? അച്ഛനോട് പറ. അച്ഛനെടുത്ത് തരാം. ഏയ്, എനിക്ക് അമ്മയെ കാണണം അച്ഛാ. എന്താടി, എന്തിനാ ഇപ്പം അമ്മയെ കാണുന്നേ? എനിക്ക് കൺമണിയെക്കുറിച്ച് ചോദിക്കണം. അമ്മ മാത്രമേ എനിക്കെല്ലാം പറഞ്ഞുതരൂ. അവർ ഹോസ്പിറ്റലിലേക്ക് പോയിട്ട് രണ്ടു ദിവസം ആയില്ല അച്ഛാ. ഇതുവരെ വിളിച്ചുമില്ല, വിളിച്ചിട്ട് ഫോൺ എടുക്കുന്നുമില്ല. എന്തെങ്കിലും ഒന്ന് ചോദിക്കുക അച്ഛാ വിളിച്ചിട്ട്. ഏഹ് മോളെ, അവർ കാര്യമൊക്കെ കഴിയുമ്പോൾ ഇങ്ങോട്ട് പോരുമല്ലോ. പിന്നെ എന്തിനാ ഇപ്പോൾ പ്രത്യേകമായിട്ട് അവരെ വിളിച്ച് ബുദ്ധിമുട്ടിക്കുന്നത്? അച്ഛാ, അവരെ വിളിച്ച് കാര്യങ്ങളൊക്കെ അറിഞ്ഞാലേ എനിക്ക് സന്തോഷം ഉണ്ടാവൂ, ഇല്ലെങ്കിൽ മനസ്സിനൊരു സന്തോഷവും ഇല്ല അച്ഛാ. പേടിയാവുക. അവൾക്ക് എന്തെങ്കിലും ആരോഗ്യ പ്രശ്നങ്ങളുണ്ടോ? അവൾക്ക് വേറെ വല്ല കുഴപ്പമുണ്ടോ? വല്ല ഛർദി ഉണ്ടോ? തലചുറ്റലുണ്ടോ? ഇതൊക്കെ അറിയണമല്ലോ അച്ഛാ. അതുകൊണ്ടാ അച്ഛാ എന്നൊക്കെ പറയാം. അപ്പോഴേക്ക് സുശീലാമ്മ വരിക. എന്താ മോളെ, എന്ത് പറ്റി? കണ്ടോ അമ്മേ, ഞാൻ എത്ര പറഞ്ഞിട്ടും ഈ അച്ഛൻ കേൾക്കുന്നില്ല. ഏഹ് എങ്ങനെയെങ്കിലും കൺമണിയെ മേട്ടനെ ഒന്ന് വിളിക്കാൻ പറഞ്ഞിട്ട് ഈ അച്ഛൻ എന്താ കേൾക്കാത്തെ? മോളെ, അവർ ഹോസ്പിറ്റലിലല്ലേ, ഹോസ്പിറ്റലിൽ തിരക്കായിരിക്കും. തിരക്കൊക്കെ കഴിയുമ്പോൾ അവരിങ്ങോട്ട് വിളിക്കുമല്ലോ. നമ്മളെന്തിനാ അവരെ ശല്യം ചെയ്യുന്നത്? ശല്യമല്ല അമ്മേ, അവൾക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ. സുഖമാണോ എന്നൊക്കെ അറിയാൻ വേണ്ടി അമ്മേ, എനിക്കും ആഗ്രഹം ഉണ്ടാവുമല്ലോ അമ്മേ എന്നൊക്കെ പറയണം. ഇത് കേട്ടത് ശരി. എന്നാൽ പിന്നെ മോളുടെ ആഗ്രഹം പോലെ തന്നെ അച്ഛൻ മുറിയിൽ പോയി ഫോൺ ചെയ്തിട്ട് വരാം. അച്ഛാ, അവളെ എന്നോട് സംസാരിക്കണമെന്ന് പറഞ്ഞാൽ അച്ഛൻ വേണ്ടാന്ന് പറയരുത് കേട്ടോ, കൊണ്ടുവന്ന് തരണം. ശരി മോളെ, ഞാൻ കൊണ്ടുത്തരാം എന്നും പറഞ്ഞ് ആനന്ദവർമ്മ അങ്ങോട്ട് പോയി. ആനന്ദവർമ്മ പോയി കഴിഞ്ഞതും നമ്മുടെ അവന്തികയോട് ജ്യൂസ് കുടിക്കാൻ പറയാം സുശീലമ്മ. കുടിക്കും മോളെ. വേണ്ടമ്മേ, കുടിക്കടി. ദേ ഇനി കുഞ്ഞു വരുമ്പോൾ അതിനെ ആരോഗ്യത്തോടെ നോക്കാനുള്ളതാ. നീയും ഞാനൊക്കെ വേണം കൺമണിയെ പൊന്നുപോലെ നോക്കാൻ. അത് പിന്നെ അമ്മ പറയണോ? അവളെ ഞാൻ എൻ്റെ അടുത്ത് കൊണ്ടുവന്നിരുത്തും, എന്നിട്ട് ഞാൻ അവളെ ശുശ്രൂഷിക്കും, അവളെ കൊണ്ട് നടക്കും, ഉള്ളം കയ്യിൽ വെച്ച് കൊണ്ടു നടക്കും. അവൾക്ക് വേണ്ട ഭക്ഷണങ്ങളൊക്കെ ഞാൻ വാരിക്കൊടുക്കും. എൻ്റെ കുഞ്ഞിനെ ചുമക്കുന്നവളാ അവൾ. അവളെ അങ്ങനെ സങ്കടപ്പെടുത്താൻ പറ്റുമോ അമ്മേ എന്നൊക്കെ പറയണം. അതേ മോളെ, നമ്മുടെ കുടുംബത്തിന് വേണ്ടി ഒരുപാട് ത്യാഗങ്ങൾ സഹിച്ചതാ കൺമണി. ഇപ്പോൾ വേറെ ഒരു ത്യാഗവും കൂടെ, അതായത് നിൻ്റെ കുഞ്ഞിനെ 10 മാസം ചുമന്ന് അതിനെ പ്രസവിച്ച് നിൻ്റെ കയ്യിലേക്ക് ഏൽപ്പിക്കുന്നു. ഒരു പെണ്ണിനും പറ്റാത്ത കാര്യം. പറ്റും, പക്ഷേ പല ആൾക്കാരും അങ്ങനെ മറ്റുള്ളവരുടെ കുഞ്ഞിനെ സ്വീകരിക്കുക, അതിനെ പ്രസവിച്ച് മറ്റുള്ളവർക്ക് തന്നെ നൽകുക, അതൊക്കെ പറ്റാത്ത കാര്യം തന്നെയാ മോളെ. കാരണം ഏതൊരമ്മയ്ക്കും അവരുടെ വയറ്റിൽ 10 മാസം കിടന്ന കുഞ്ഞിനെ മറ്റൊരാൾക്ക് കൊടുക്കാൻ ബുദ്ധിമുട്ടുണ്ടാവും. എന്നാൽ കൺമണിയെ നമുക്ക് വിശ്വസിക്കാം. ഒരു കുഴപ്പമില്ലാതെ ആ കുഞ്ഞിനെ നിൻ്റെ കയ്യിലേക്ക് അവൾ തരും. അതാണ് അവളുടെ മനസ്സ് എന്നൊക്കെ പറയുക. അതെ, ആ പിന്നെ ഭരത്തിൻ്റെയും നിൻ്റെയും ജാതകം ഞാൻ സ്വാമിയുടെ കയ്യിലേക്ക് ഒന്ന് കൊടുത്തിട്ടുണ്ട്, ജ്യോത്സ്യൻ്റെ കയ്യിലേക്ക്. അവരൊന്ന് നോക്കട്ടെ, നിങ്ങൾക്ക് നല്ല കാലമാണോ കഷ്ടകാലമാണോ എന്നൊക്കെ അറിയണമല്ലോ. അതിന് ജ്യോത്സ്യൻ്റെ അടുത്ത് തന്നെ വേണം കൊടുക്കാൻ, അതുകൊണ്ട് കൊടുത്തിരിക്കുന്നത്. ആ അതൊക്കെ നോക്കണം അമ്മേ, ഞങ്ങളുടെ കുഞ്ഞിന് എന്തെങ്കിലും ആപത്ത് വരുമോ, അത് നല്ലോണം ആരോഗ്യത്തോടെ ജനിക്കുമോ എന്നൊക്കെ അറിയണം. എന്നാലേ സന്തോഷം ഉണ്ടാവുള്ളൂ അമ്മേ. അതിനൊക്കെ കൂടിയല്ലേ മോളെ ജ്യോത്സ്യൻ്റെ അടുത്തേക്ക് അയച്ചിരിക്കുന്നത്. മോള് വിഷമിക്കുകയൊന്നും വേണ്ട എന്നൊക്കെ പറഞ്ഞ് അവന്തികയെ ചേർത്ത് പിടിക്കുകയാണ്. അപ്പോഴും അവന്തിക സ്വപ്നം കാണുക, കൺമണി വരുമ്പോൾ അവർ നാളെ വരും അമ്മേ, നാളെയോ മറ്റൊന്നേ വരുമായിരിക്കും മോളെ, എനിക്കറിയില്ല, ഞാനും വിളിച്ചില്ലല്ലോ. അപ്പോഴേക്കും നമ്മുടെ ദേവയെയും കൺമണിയാണ് കാണിക്കുന്നത്. ദേവേട്ട, ഞാൻ ഈ അടുത്ത തീരുമാനം മോശമായിപ്പോയോ എന്നും കൺമണി ചോദിക്കുക. അതെന്താടോ ഇപ്പം അങ്ങനെ ഒരു സംശയം? അല്ല, എൻ്റെ കുഞ്ഞിനെ ഞാൻ അവൾക്ക് വിട്ടുകൊടുക്കാൻ പോവാന്ന് പറഞ്ഞത് ദേവേട്ടന് ഇഷ്ടപ്പെട്ടോ? അതിന് താൻ വിട്ടുകൊടുക്കാന്നല്ലോ പറഞ്ഞത്. കുറച്ച് ദിവസം കഴിയുമ്പോൾ അവളോട് പതുക്കെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കാന്നല്ലേ? അതെ, പക്ഷേ എനിക്ക് പേടിയാവുന്നു ദേവേട്ട. നാളെ അങ്ങനെ നമ്മളിതൊക്കെ ചെയ്യുമ്പോൾ അവളോട് സത്യങ്ങളൊക്കെ തുറന്ന് പറഞ്ഞു കഴിയുമ്പോൾ അവൾ വിചാരിക്കില്ലേ നമ്മൾ നുണ പറയുകയാണെന്ന്, അവരുടെ കുഞ്ഞിനെ തട്ടിയെടുക്കാൻ വേണ്ടി നമ്മളില്ലാ കഥകൾ ഉണ്ടാക്കുകയാണെന്ന്. പ്രത്യേകിച്ച് നമ്മൾ കുറേ വൈകി കഴിഞ്ഞ് പറയുമ്പോൾ എൻ്റെ കുഞ്ഞിനെ എനിക്ക് നഷ്ടപ്പെടുമോ ദേവേട്ട? ആഹാ, ഇപ്പം ഇങ്ങനെയായോ? എടോ, അല്ലെങ്കിലും അങ്ങനെയാ, സ്വന്തം കുഞ്ഞിൻ്റെ കാര്യം വരുമ്പോൾ എല്ലാവരും ഇങ്ങനെയൊക്കെ ചിന്തിക്കും. ഇത് പതിവാ, താൻ പേടിക്കൊന്നും വേണ്ടടോ. അവന്തികയോട് ധൈര്യമായിട്ട് തനിക്ക് കാര്യങ്ങൾ അവതരിപ്പിക്കാം. കാരണം
തെളിവിന് വേണ്ടി ഹോസ്പിറ്റൽ ഇവിടെ തന്നെ ഉണ്ടല്ലോ. ഹോസ്പിറ്റലിൽ വന്ന് കാര്യങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാം ഓക്കെ ആവും. ഡോക്ടറിനറിയാമല്ലോ അവന്തികയുടെ കുഞ്ഞല്ല തൻ്റെ വയറ്റിൽ കിടക്കുന്നതെന്ന്, തൻ്റെ കുഞ്ഞാണെന്ന്. അതുകൊണ്ട് തന്നെ അവന്തികയ്ക്ക് കാര്യങ്ങൾ പറഞ്ഞ് ബോധ്യപ്പെടുത്താൻ നമുക്കധികം താമസമൊന്നും വേണ്ടി വരില്ല. തൻ്റെ കുഞ്ഞിനെ അയാൾക്ക് കൊടുക്കേണ്ടിയും വരില്ല, മനസ്സിലായോ എന്നൊക്കെ ദേവ പറഞ്ഞു കൊടുക്കുക. ഇതെല്ലാം കേട്ടപ്പോൾ കൺമണി, എനിക്ക് പേടിയാവുന്നു ദേവേട്ടാ, എന്ത് പറയണം, എന്ത് ചെയ്യണം, എങ്ങനെ ചെയ്യണം എന്നൊക്കെ ഓർക്കുമ്പോൾ മനസ്സിന് മുഴുവനും ടെൻഷനാ, പേടിയാ, നിറഞ്ഞു നിറഞ്ഞു വരിക. നമ്മുടെ കുഞ്ഞിനെ നമുക്ക് നഷ്ടപ്പെടുമെന്ന് ഓർക്കുമ്പോഴാ എൻ്റെ ടെൻഷൻ. പേടിക്കണ്ടോ, ഇനിയും 10 മാസം ഇല്ലേ, അപ്പോഴേക്കും നമുക്ക് കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കാന്നേ എന്നൊക്കെ പറഞ്ഞ് ദേവ ആശ്വസിപ്പിക്കണം. അപ്പോഴേക്കും ദേവയ്ക്ക് ഫോണെത്തി. ആ അച്ഛനാടോ, എടുക്ക് ദേവേട്ടാ എന്നും പറഞ്ഞ് ഫോൺ എടുക്കുക. ഹലോ അച്ഛാ. ആ മോനെ, ദേവ കൺമണിയുടെ കയ്യിലൊന്ന് കൊടുത്തേടാ. അപ്പോൾ കൺമണി ഫോൺ മേടിക്കുക. ഹലോ അച്ഛാ, എന്തൊക്കെയുണ്ട് മോളെ വിശേഷം, സുഖമല്ലേ? ആ കുഴപ്പമൊന്നുമില്ല അച്ഛാ, സുഖമാ. ആ പിന്നെ അവന്തിക്ക് ഇവിടെ കിടന്ന് വാശി പിടിക്കുക, നിന്നെ കാണണം, നിന്നെ ഇങ്ങോട്ട് കൊണ്ടുപോവാ, ഇല്ലെങ്കിൽ ഞാൻ അങ്ങോട്ട് പോകും എന്നൊക്കെ പറഞ്ഞ്. ഏയ് വേണ്ടച്ഛാ, ഇവിടുത്തെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞു, ചിലപ്പോൾ നാളെ തന്നെ ഞങ്ങൾ അങ്ങോട്ട് എത്തും അച്ഛാ. അപ്പോൾ അവിടെ നിന്ന് കണ്ടാൽ മതിയല്ലോ, അവൾക്ക് സുഖമില്ലാതിരിക്കുമ്പോൾ അവളെയും കൊണ്ട് ഇങ്ങോട്ട് വരണ്ട അച്ഛാ. ആ അത് ശരിയാ മോളെ, പക്ഷെ ഞങ്ങൾ പറഞ്ഞിട്ട് അവൾക്ക് മനസ്സിലാവണ്ടേ, അവൾക്ക് നിന്നെ കാണണമെന്നുള്ള ഒരേ പിടിവാശി. പറഞ്ഞിട്ട് എന്താ കാര്യം, അവളുടെ കുഞ്ഞ് നിൻ്റെ വയറ്റിൽ കിടക്കുവാണല്ലോ. മോളെ, ഈ കുടുംബത്തിന് വേണ്ടി നീ ഒരുപാട് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്, പക്ഷേ ഇപ്പം നീ ചെയ്യുന്ന ഈ കാര്യമുണ്ടല്ലോ, ഞങ്ങൾക്ക് എത്ര ആയുസ് എടുത്താലും, അല്ല എത്ര ജന്മം എടുത്താലും തീർത്ത തീരാത്ത കടപ്പാട് നിന്നോടുണ്ടാവും മോളെ. അത്രയും വലിയൊരു കടവ നീ ഞങ്ങൾക്ക് മാറ്റി വെച്ചിരിക്കുന്നത് എന്നൊക്കെ പറഞ്ഞ് ആനന്ദവർമ്മ ഇങ്ങനെ നിൽക്കുക. ഞാൻ ദേവേട്ടൻ്റെ കൈ കൊടുക്കാം അച്ഛാ എന്നും പറഞ്ഞ് നമ്മുടെ കൺമണി ദേവയുടെ കയ്യിലേക്ക് ഫോൺ കൊടുത്തു. അപ്പോൾ ദേവ, ആ അച്ഛാ, മോനെ അവൾക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ അല്ലേ? ഏയ് കുഴപ്പമൊന്നുമില്ല അച്ഛാ, അവളുടെ സംസാരം കേൾക്കുമ്പോൾ എന്തോ സങ്കടമുള്ള പോലെ തോന്നുന്നു, ശരീരത്തിന് വല്ല തളർച്ചയോ വല്ല ഉണ്ടോ? ഏയ് ഇല്ലച്ഛാ, കുഴപ്പമൊന്നുമില്ല. ആ മോനെ, അവളെ നോക്കിക്കോണം, അവൾക്ക് എന്ത് വേണമെങ്കിലും മേടിച്ചു കൊടുക്കണം. അവളെടുത്ത ഈ തീരുമാനം ഉണ്ടല്ലോ നമ്മുടെ കുടുംബത്തിന് മുഴുവനും സന്തോഷം തരുന്നൊരു തീരുമാനമാണ്, പക്ഷേ ഒരാളും എടുക്കാത്ത ഒരു തീരുമാനം. അങ്ങനെയുള്ളപ്പോൾ അവൾക്ക് എന്നും എപ്പോഴും സന്തോഷം ഉണ്ടാവണം, അവളെ സങ്കടപ്പെടുത്തരുത്. അവളുടെ സന്തോഷമാണ് നമ്മുടെ കുടുംബത്തിൻ്റെ സന്തോഷം കേട്ടോ. അത് പിന്നെ അച്ഛൻ പറയണോ? അവിടെ എങ്ങനെയാണ് അവന്തികയുടെയും ഭരത്തിൻ്റെയും കാര്യമൊക്കെ? ഇവിടെ കുഴപ്പമൊന്നുമില്ല മോനെ, ഭരത്തിൻ്റെ കാര്യം പിന്നെ അറിയാമല്ലോ. ആ ജ്യോത്സ്യൻ്റെ കയ്യിലേക്ക് ഇവരുടെ ജാതകം കൊടുത്തിട്ടുണ്ട്, ജ്യോത്സ്യം നോക്കി പറയട്ടെ ഇവർക്ക് നല്ല കാലമാണോ കഷ്ടകാലമാണോ എന്നൊക്കെ. അല്ലാതെ നമുക്കെന്തറിയാം മോനെ, ഭഗവാന് മാത്രമല്ലേ അത് തീരുമാനിക്കാൻ പറ്റൂ. ഭഗവാൻ കണ്ടുപിടിക്കട്ടെ എന്താ ഇവിടെ പ്രശ്നമെന്ന്. എന്നാൽ പിന്നെ ശരി മോനെ. അല്ല നിങ്ങളെപ്പോഴാണ് വരുന്നേ? ഞങ്ങൾ 2 ദിവസം കഴിയുമ്പോഴത്തേക്ക് എത്തു വെച്ചാൽ. ആ ശരി, ആയിക്കോട്ടെ മോനെ, എന്നാ അച്ഛൻ വയ്ക്കട്ടെ എന്നും പറഞ്ഞ് ആനന്ദവർമ്മ ഫോൺ കട്ട് ചെയ്തു. അപ്പോൾ നമ്മുടെ കൺമണി, ദേവേട്ടാ സത്യത്തിൽ അച്ഛനോട് സംസാരിക്കാൻ പറ്റാത്തതുകൊണ്ടാണ് ഞാൻ ഫോണ് ദേവേട്ടൻ്റെ കയ്യിലേക്ക് തന്നത്. അച്ഛൻ പറയുന്നത് അങ്ങനെയുള്ള കാര്യങ്ങളാണ് ദേവേട്ടാ. അച്ഛനും വീട്ടുകാരും ഒക്കെ ഒരുപാട് സന്തോഷത്തിലാണ്, അവന്തികയുടെ കുഞ്ഞിനെയും കൊണ്ട് നമ്മൾ അങ്ങോട്ട് ചെല്ലും എന്നുള്ള സന്തോഷത്തിൽ. ആ സന്തോഷം എങ്ങനെയാണ് ദേവേട്ട ഇല്ലാതാക്കുന്നത്? എനിക്ക് പേടിയാവുന്നു നാളെ സത്യങ്ങളൊക്കെ അറിഞ്ഞാൽ കുടുംബത്തിലുള്ള എല്ലാവരും തകർന്നു പോകുമെന്നുള്ളൊരു പേടി. ഏയ് ഇല്ലടോ, ഒരിക്കലും അങ്ങനെ തകർന്നു പോവില്ല, കാരണം ഇത് തൻ്റെ വയറ്റിലുള്ളത് എൻ്റെ കുഞ്ഞാ. അങ്ങനെയുള്ളപ്പോൾ അവരാരെങ്കിലും നമ്മളെ വെറുക്കോ? ഒരിക്കലുമില്ല. അവന്തികയുടെ കാര്യം അത് നടന്നത് നമ്മളാരും അറിഞ്ഞുകൊണ്ടല്ലോ, ഗുണ്ടകൾ വന്ന് തകർത്തതല്ലേ, അതിലിപ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അവളോട് സത്യങ്ങളൊക്കെ മറച്ച് ഒരു നുണ പറയാൻ പറ്റും. നാളെ താൻ ഇങ്ങനെ ചെയ്തതിലും അച്ഛനും അമ്മയും തന്നെ ഒരുപാട് 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 പ്രോത്സാഹിപ്പിക്കും. തന്നെ കുറ്റപ്പെടുത്തില്ലടോ ഒരിക്കലും, ഒരിക്കലും ആർക്കും തന്നെ കുറ്റപ്പെടുത്താൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞ് ദേവ ആശ്വസിപ്പിക്കണം. പാവ അവന്തിക അല്ലേ, ഈ കാര്യങ്ങളൊക്കെ അറിയുമ്പോൾ എങ്ങനെയായിരിക്കും ദേവേട്ട പ്രതികരിക്കാൻ പോകുന്നത് എനിക്കറിയില്ലടോ, പക്ഷേ പറഞ്ഞേ പറ്റൂ, ഇപ്പോഴല്ല കുറച്ച് വൈകിട്ട് എന്നൊക്കെ പറഞ്ഞ് ദേവ ഇങ്ങനെ ആശ്വസിപ്പിച്ച് കൺമണിയെ ചേർത്ത് പിടിക്കുകയാണ്. ഇതേ സമയം ഭരത്തിനെയാണ് കാണിക്കുന്നത്. ഭരത്തിൻ്റെ അടുത്ത് ചെന്ന് അവന്തിക ഇരിക്കുക. ഭരത്തെ, നീ അറിഞ്ഞോ? ദേ നീ ഇങ്ങനെ കണ്ണു തുറക്കാതെ കിടക്കുന്നത് ശരിയല്ല കേട്ടോ. ദേ നാളെയോ മറ്റന്നെയോ കൺമണി ഇങ്ങോട്ട് വരും. അപ്പോൾ നമ്മുടെ കുടുംബത്തിലേക്ക് ഒരാൾ ഇവിടെ വരാൻ പോകുന്നു. ആരാന്നറിയോ? നമ്മുടെ കുഞ്ഞ്. അതെ ദേ, ആ കുഞ്ഞ് വന്നാലും നിൻ്റെ അടുത്ത് കൊണ്ടുവന്ന് ഞാൻ കൺമണിയെ നിർത്തും, നിനക്ക് കാണണ്ടേടാ അതിനെ. അതുമാത്രമല്ല, എന്നിട്ട് നീ കണ്ണു തുറന്നില്ലെങ്കിൽ കൺമണി പ്രസവിച്ച് കഴിയുമ്പോൾ എൻ്റെ അടുത്ത് ഞാൻ ആ കുഞ്ഞിനെ കൊണ്ടുവന്ന് കിടത്തും. അപ്പോൾ ആ കുഞ്ഞ് കരയും, കരയുന്നത് കേട്ട് നിൻ്റെ കൈയനങ്ങും കാലനങ്ങും, നിൻ്റെ കണ്ണുകൾ തുറക്കും. എനിക്കറിയാൻ പറ്റത്തെ, നീ കണ്ണ് തുറക്കും, നമ്മുടെ കുഞ്ഞിനെ കളിപ്പിക്കാൻ നീ കൈകൾ അനക്കും, എനിക്ക് നല്ല ഉറപ്പുണ്ട്. അതിനു വേണ്ടിയാണ് ഞാനിപ്പോൾ കൺമണിയെ നോക്കിയിരിക്കുന്നത്. അവളിങ്ങോട്ട് വരട്ടെ, നിനക്ക് നടക്കാൻ പറ്റുവോടാ, ഈ കിടപ്പൊന്നും നീ കിടക്കില്ല. ദേ കുറച്ച് ദിവസത്തേക്കേ ഉള്ളൂ നിൻ്റെ ഈ കിടപ്പ്, അത് കഴിയുമ്പോൾ നീ എഴുന്നേറ്റ് വരും, എൻ്റെ അടുത്തേക്ക് ഓടി വരും, നമ്മുടെ കുഞ്ഞിനെ തൂക്കിയെടുത്ത് കളിപ്പിക്കും, എനിക്ക് നല്ല ഉറപ്പുണ്ട് എന്നൊക്കെ പറഞ്ഞ് അവന്തിക ഭരത്തിനോട് തൻ്റെ സ്വപ്നങ്ങളും ആഗ്രഹങ്ങളൊക്കെ പറയുകയാണ്. അതെ, കൺമണിയുടെ വയറ്റിൽ കിടക്കുന്നത് കൺമണിയുടെ കുഞ്ഞ് ആണ് എന്നറിയാതെ. അതോടുകൂടെ എപ്പിസോഡ് അവസാനിക്കുകയാണ്.
നാളത്തെ ഒരു തകർപ്പൻ വിശേഷത്തിനായിട്ട് കാത്തിരിക്കുക. എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെൽബട്ടനും കൂടെ അമർത്തി കഴിഞ്ഞാൽ ഞാനിടുന്ന എല്ലാ വീഡിയോകളുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കാമെന്നുണ്ടെങ്കിൽ എല്ലാവർക്കും ഒരിക്കൽ കൂടെ നല്ലൊരു ശുഭദിനം തന്നെ ആയിക്കോട്ടെ. താങ്ക് യു ഫ്രണ്ട്സ്.